ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മളൊരു ഒരു ചട്നി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ചട്നി എന്ന് പറഞ്ഞാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള, ഇതിന് എന്ത് പേര് പറയണമെന്ന് അറിയില്ല. നമ്മളിതിൽ സവോള ചേർക്കുന്നുണ്ട്, അതേമാതിരി തക്കാളി ചേർക്കുന്നുണ്ട്, തേങ്ങ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് പേര്, ഒണിയൻ ചട്നി എന്ന് പറയാം, ടൊമാറ്റോ ചട്നി എന്ന് പറയാം, അല്ലെങ്കിൽ തേങ്ങാ ചട്നി, എന്ത് ചട്നി എന്ന് പേര് പറയാം. പക്ഷെ അത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചട്നിയുണ്ടാവും. വളരെ ടേസ്റ്റാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടാറ് ടേസ്റ്റാണ്, ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നമുക്ക് നേരെ ഇനി വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇനി വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഇതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് ഞാനൊന്ന് പറയാം. ഞാൻ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, കുറച്ച് വെളുത്തുള്ളി ഉണ്ട്, വറ്റൽമുളക് കുറച്ച് എടുത്തിട്ടുണ്ട്, കുരുമുളക് ഒരു അര ടീസ്പൂൺ, ചെറിയ ജീരകം അര സ്പൂൺ, അതേമാതിരി ഉലുവ അര ടീസ്പൂൺ, പിന്നെ ഒരു സവോള നമ്മൾ ക്രിസ്റ്റൽ ടൈപ്പിൽ കട്ട് ചെയ്തിട്ടുണ്ട്, ഒരു രണ്ട് സവോള സാധാരണ രീതിയിൽ കട്ട് ചെയ്തിട്ടുണ്ട്, പിന്നെ രണ്ട് ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട്, പുളി ഇതാ ഒരു ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി ഞാൻ എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇതാ ഒരു പിടി തേങ്ങ, ഒരു കൈപ്പിടി തേങ്ങ ഉണ്ട്, പിന്നെ ഒരു മുക്കാ ടീസ്പൂണോളം കടുക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി ഇനി ഇതിൽ ചേർക്കേണ്ട ഇൻഗ്രീഡിയൻസ് ഞാൻ ഇതിൽ ഉണ്ടാക്കുമ്പോൾ ഞാൻ ഓരോന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഇനി നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അതേമാതിരി ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് ഓയിൽ ഒഴിക്കാം. ഓയിൽ നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിൽ ഒഴിക്കട്ടെ, ഞാൻ അപ്പോൾ സൺഫ്ലവർ ആണ് ഒഴിക്കുന്നത്. ഇപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ആദ്യം ഞാൻ അതിലോട്ട് ഉലുവ നമുക്ക് ആഡ് ചെയ്യാം, അര ടീസ്പൂൺ ഉലുവ. ഉലുവ നന്നായി പൊട്ടിയിട്ടുണ്ട്. അതിലോട്ട് രണ്ട് കഷ്ണം പൊട്ട, ഒരു നാല് കറാമ്പും കൂടി ആഡ് ചെയ്യാം. അപ്പോൾ അത് മൂത്ത് വന്നിട്ടുണ്ട്. അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി, പിന്നെ അതിലോട്ട് നമ്മൾ ഇടുന്നത് ചെറിയ ജീരകം കേട്ടോ, നല്ല ജീരകം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുരുമുളകും കൂടി ആട്ടില്ല. തീ നന്നായിട്ട് കുറച്ച് വെക്കണം, നമ്മൾക്ക് ഈ ജീരകം പെട്ടെന്ന് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി. പിന്നെ അതിലോട്ട് നമ്മൾ മുളക് ആട്ടില്ല. ഇനി നമ്മൾ ചേർക്കുന്നതിൽക്ക് സവോളയാണ്. സവോള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നമുക്ക്. അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്യാം. ഇനി ഇതിലോട്ട് നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. പുളി അത്യാവശ്യം പാടി വന്നിട്ട് ഇനി അതിലോട്ട് നമ്മൾ തേങ്ങ ആഡ് ചെയ്യാം. ഇപ്പോൾ ഒന്ന് വറുത്തു ഇപ്പോൾ ഇതെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി ആഡ് ചെയ്യാം. ഇപ്പൊ തക്കാളി അതാ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതിലോട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി കൂടി ആഡ് ചെയ്യാം. ഇനി ഇതുകൂടി ഒന്ന് നന്നായിട്ട് ഇതിൻ്റെ പച്ചമുളക് മറന്നവരൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ പച്ചമുളക് മാറിയിട്ടുണ്ട്. അവസാനമായിട്ട് നമുക്ക് ഇതിലോട്ട് പുളിയും കൂടിയും ചേർക്കാം. ഇനി അതിൻ്റെ തീ ഓഫ് ചെയ്യാണ്. ഇനി നമുക്കിത് ചൂടറിയേണ്ട ശേഷം നമ്മൾ മിക്സിയിൽ ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് അരച്ചിടാം. അപ്പോൾ ഇത് ഞാൻ ചൂടൊക്കെ അറിയേണ്ട ശേഷം നമ്മൾ മിക്സിയിൽ അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കടുക് വറക്കാൻ വേണ്ടിയിട്ട് ഞാൻ കടുക് ആദ്യം എണ്ണയിലോട്ട് ഇടാം. ഇപ്പൊ കടുകെല്ലാം നല്ല പൊട്ടി വന്നിട്ടുണ്ട്. അതിലോട്ട് ഇനി നമ്മൾ ചെറുതാക്കി അരിഞ്ഞ സവോള ബാക്കിയുള്ളത് അതുകൂടി ആഡ് ചെയ്യാം. പിന്നെ അതിൻ്റെ ശേഷം കറിവേപ്പിലും കൂടി ആഡ് ചെയ്യാം. ഇനി അതിലോട്ട് മിക്സർ ആഡ് ചെയ്യാം. ഇത് ഞാൻ അരക്കുമ്പോൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അരച്ച് എടുത്തിട്ടുണ്ട്. ഇതിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമ്മൾ ഈ മിക്സ് ഒന്ന് കഴുകിയ വെള്ളം കൂടി അതിലോട്ട് ഒഴിക്കാം.
അപ്പോൾ അതങ്ങനെ തിളച്ച് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ആ ചെറിയ തീയിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വേവിക്കണം കേട്ടോ. ഇത് നല്ല റെഡ് കളറാണ് കേട്ടോ, പക്ഷെ അത് ക്യാമറയിൽ നോക്കുമ്പോൾ ഒരു മഞ്ഞ കളർ പോലെയാണ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചമ്മന്തി, എന്ത് ചമ്മന്തി അതിന് പേരെന്ന് ഞാൻ പറയുന്നില്ല, നമുക്ക് എന്ത് വേണമെങ്കിൽ വിളിക്കാം, ഓണിയൻ ചമ്മന്തി എന്നോ ടൊമാറ്റോ ചമ്മന്തി എന്നോ അല്ലെങ്കിൽ തേങ്ങാ ചമ്മന്തി എന്നോ എന്ത് വേണമെങ്കിൽ വിളിക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ തീ നമുക്ക് ദോസ് ചെയ്യാം. അപ്പോൾ നമ്മളവിടെ സൂപ്പർ ടേസ്റ്റി ആയുള്ള ഓണിയൻ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിലൊക്കെ ട്രൈ ചെയ്ത് നോക്കുക, അതിൻ്റെ ഫീഡ്ബാക്ക് നിങ്ങൾ കമൻ്റ് ആയിട്ട് എന്നെ അറിയിക്കുക. അപ്പോൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, മാക്സിമം എല്ലാ സോഷ്യൽ മീഡിയയിലും ഗ്രൂപ്പുകളിലും ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ വീഡിയോ ഒക്കെ നേരെ തഴപ്പെട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിനുശേഷം വരും ഒരു ബെൽ ബട്ടൺ വരും, അതും കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ഇതുപോലത്തെ ഒരു അടിപൊളി റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും.